ഗുഡ് ആഫ്റ്റർനൂൺ ഇറ്റ് സ്റ്റാൻഡേർഡ് മക്കളെ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈവ് വന്നപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ധ്യാനും ആദിത്യം രണ്ടു പേർക്കും കയറാൻ പറ്റില്ല. ധ്യാൻ പനി മാറിയ മോനെ, ആദിത്യക്ക് എന്ത് പറ്റി അറിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ ആരോണും നയോമിയും ഉണ്ടായിരുന്നു, രണ്ടു പേർക്ക് മാത്രമായിട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ടീച്ചർ റെക്കോർഡ് ക്ലാസ് തന്നെ ആക്കിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളെക്കുറിച്ചിട്ട്. അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനെ നിങ്ങൾക്കറിയാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളെക്കുറിച്ചിട്ട് എം എൻ വിജയൻ സാറ് ഒരു നിരൂപണം, ഒരു ക്രിറ്റിസിസ് ഗ്രന്ഥം, ഒരു നിരൂപണ കൃതി എഴുതി. അതിൽ നിന്നുള്ള ഒരു പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ആരാണ്? അദ്ദേഹം ലോക പ്രശസ്തനായ സാഹിത്യകാരൻ, മലയാളിയായ എഴുത്തുകാരനാണ്. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് മുഹമ്മദ് ബഷീർ സാർ ജനിച്ചത്. മരിച്ചത് അദ്ദേഹം പിന്നെ താമസിച്ചതൊക്കെ കോഴിക്കോടാണ്. മരിക്കുന്നതും കോഴിക്കോട് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്തൊക്കെയാണ്? നിങ്ങൾ ചില ക്ലാസ്സിലെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, പ്രേമലേഖനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി. ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, അതിൽ മതിലുകൾ എന്ന് പറഞ്ഞ് കഥയാണ് തിരക്കഥയാക്കി ഫിലിമായത്, സിനിമയായത്. പണ്ട് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ സിനിമയായതാണ് മതിലുകൾ എന്ന് പറഞ്ഞ കഥ. അതിൽ മമ്മൂട്ടിയും KP ശ്രീലതയും അവരായിരുന്നു മെയിൻ ലീഡ് ചെയ്തിരുന്നത്. പിന്നെ ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, വിശ്വവിഖ്യാതമായ മൂക്ക്, ഭാർഗവീ നിലയം. ഈ ഭാർഗവീ നിലയവും സിനിമയായിട്ടുണ്ട് കേട്ടോ. അതും ഒരു ഹൊറർ ഫിലിമായിരുന്നു, ഒരു പ്രേതത്തിൻ്റെ കഥയായിട്ട്. അപ്പോൾ ഈ ഓരോ കഥകളിലും ബഷീർ സാർ എഴുതുന്നത് എല്ലാം ആനുകാലിക സംഭവങ്ങളായിരിക്കും. ആ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടും നമ്മൾക്ക് മനുഷ്യരിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എത്തേണ്ടതിനെ കുറിച്ചിട്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ എഴുതുന്ന രീതി എന്ന് പറയുന്നത് എല്ലാം ഹാസ്യാത്മകമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കുഞ്ചൻ നമ്പ്യാരുടെ കാര്യം പറഞ്ഞത് പോലെ എല്ലാം തമാശ രൂപേണയാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പാത്തുമ്മയുടെ ആടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആടിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു സിസ്റ്റേഴ്സ്, പെങ്ങന്മാർ. അപ്പോൾ അവരെയാണ് ആ ക്യാരക്ടർ ആക്കിയിരിക്കുന്നത്, പാത്തുമ്മയുടെ ആട്. പിന്നെ എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കഥയിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട്, എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒന്നുമില്ലെങ്കിലും എൻ്റെ പൂർവികർക്ക്, എൻ്റെ അച്ഛൻ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചൻ പറയുന്നവരുണ്ട്. ഇപ്പോഴത്തെ കാലങ്ങളിൽ അതെല്ലാം നശിച്ചു പോയെങ്കിലും ഒന്നുമില്ലായ്മയിലും പണ്ടത്തെ പൊങ്ങച്ചൻ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെ കളിയാക്കിക്കൊണ്ടുള്ള കഥയായിരുന്നു എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ആനവാരിയും പൊൻകുരിശും എന്ന് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ആ നാട്ടിലെ ഒരു വിലയുമില്ലാത്ത രണ്ട് പേരെ വെറുതെ ഇങ്ങനെ തേരാപ്പാരം നടന്ന രണ്ട് പേരെ കഥാപാത്രങ്ങളാക്കിയിട്ട് എഴുതിയ കഥയാണ് ആനവാരിയും പൊൻകുരിശും. പിന്നെ വിശ്വവിഖ്യാതമായ മൂക്ക്, ആ നാട്ടിലെ ഒരു പണിക്കാരൻ്റെ മൂക്ക്, ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന മൂക്കിനെ കുറിച്ചിട്ടുള്ള കഥയായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്ക്. ബാല്യകാല സഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാല്യകാലം എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്തെ സഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി. ഇപ്പോൾ ബഷീറിൻ്റെ കൂട്ടുകാരിയെക്കുറിച്ചിട്ട്, ബാല്യകാലത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെക്കുറിച്ചിട്ട്, ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള കഥയാണ് ബാല്യകാല സഖിയിൽ പറയുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തേന്മാവ് എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു ഇല്ലേ. ഒരു റഷീദും സുഹറയും തേന്മാവ് അവർ ടൗണിൽ താമസിക്കുമ്പോൾ ഒരപ്പൂപ്പൻ
വെള്ളം ചോദിച്ചു വന്ന് മയങ്ങി വീഴുന്ന കണ്ട് ഇവർ ചെന്ന് വെള്ളം കൊടുത്തപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ആ വെള്ളം അൽഹംദുലില്ലാ ചൊല്ലി അവിടെ നിന്നിരുന്ന് തൈമാവിന് ഒഴിച്ചിട്ട് ബാക്കിയാണ് അദ്ദേഹം കുടിച്ചത്. എന്നിട്ട് അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പം റഷീദും അസ്മയും കൂടെ എന്ത് ചെയ്തു? ആ മാവെടുത്ത് അവരുടെ വീട്ടിൽ അവർ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി നട്ടു വളർത്തി. അതിൽ നിന്ന് കിട്ടിയ പഴം ബഷീർസാറെ കഴിക്കുന്നതും ഒക്കെയാണ് നമ്മൾ തേന്മാവെന്ന് പറഞ്ഞ കഥ. അപ്പോൾ ഇത് നമ്മുടെ ഇത് ഈ കുറേ അദ്ദേഹത്തിൻ്റെ കുറേ ഗ്രന്ഥങ്ങളെ എടുത്ത് നിരൂപണം നടത്തിയിട്ടുള്ളതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് നമ്മൾക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പോർഷൻ ടീച്ചർ വായിച്ചു തരാം കേട്ടോ. പാഠം 4, ഒരു ചെടി നടുമ്പോൾ. മുസ്ലിം സമുദായം ഒരർത്ഥത്തിലും ലോകത്തിലുള്ള മറ്റു സമുദായത്തെക്കാളും ഒട്ടും താഴെയല്ല. അത് ഹൈന്ദവ സമുദായത്തെക്കാളോ ക്രിസ്ത്യൻ സമുദായത്തെക്കാളോ താഴെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ദ്വിമുഖയത്നമാണ് തീർച്ചയായും എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ നടത്തുന്നത് എന്ന് കാണാം. ചന്തുമേനോൻ്റെ നോവലിൽ നാട്ടുകാര്യങ്ങളും കോൺഗ്രസിൻ്റെ കാര്യവും വനിതാ വിമോചനത്തിൻ്റെ കാര്യവും മറ്റു പല കാര്യങ്ങളും പറയുന്നത് പോലെ, അതായത് 18 അധ്യായത്തിൻ്റെ പ്രസക്തി പോലെ, ബഷീറിൻ്റെ 2 നോവലിൽ ഐഡിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുകയും അല്ല ഐഡിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള ഘടകങ്ങൾ കാര്യങ്ങൾ ലക്ഷ്യങ്ങളിലൊന്ന് സമുദായത്തെ നവീകരിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു എന്ന നോവലിൻ്റെ ടെക്സ്റ്റ് അതിൻ്റെ രചനാരീതി മറ്റൊരു വിധമായിത്തീരുന്നത്. പുതിയ വരാനിരിക്കുന്ന ലോകം, ആ ലോകത്തിൻ്റെ ചിത്രം ബഷീറിൻ്റെ കൃതികളിൽ കാണാം. ഒരു ചെടി നടുന്നതിൻ്റെ ഭൗതികമായ അർത്ഥവും സിംബോളിക്കായ മറ്റൊരർത്ഥവും എന്താണ് എന്ന് ബഷീറിൻ്റെ മുഴുവൻ കൃതികളിലും അന്വേഷിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ബഷീറിൻ്റെ ജീവിതത്തിലും അന്വേഷിക്കാവുന്നതാണ്. അദ്ദേഹം പോയ ഇടത്തെല്ലാം, അത് മണ്ണില്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും, ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടേ അവിടെ നിന്ന് പിരിഞ്ഞു പോകാറുള്ളൂ. ഈ പൂന്തോട്ടം ഒരിക്കലും അദ്ദേഹം ഉപയോഗിക്കാറില്ല. തനിക്ക് വേണ്ടിയല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നത് എന്നും, താൻ ലോകത്തിനു വേണ്ടി ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ നിയുക്തനാണ് എന്നുമുള്ള ബോധം, അതായത് നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തെ തിരിച്ചു കൊണ്ടുവരാനും സ്വർഗത്തിൻ്റെ ഉദ്യാനത്തെ മനുഷ്യന് വീണ്ടെടുക്കുവാനും വേണ്ടി നിയുക്തനായ അനേകം ആളുകളിൽ ഒരാളാണ് താൻ എന്നുള്ള ബോധം തീർച്ചയായും ഈ തോട്ടപ്പണിയിലുണ്ട്. ഒരു തോട്ടം എന്നത് ഒരു സെമിറ്റിക് വംശജന്, ഒരു സെമിറ്റിക് വിശ്വാസിക്ക് അവൻ്റെ നഷ്ടപ്പെട്ട സ്വർഗമാണ് എന്നും, ഈ സ്വർഗത്തെ തിരിച്ചു പിടിക്കലാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം എന്നുമുള്ള വിശ്വാസത്തിലേക്ക് അത് മുട്ടിവിളിക്കുന്നുണ്ട്. ഇന്നു തന്നെ സോഷ്യൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ, മനുഷ്യൻ പ്രകൃതിയാണ് എന്നും മനുഷ്യൻ്റെ മേൽ ഉണ്ടായിത്തീരുന്ന എല്ലാ നിയന്ത്രണങ്ങളും വികൃതികളാണ് എന്നും, മനുഷ്യൻ സസ്യം പോലെ മൃഗം പോലെ സ്വതന്ത്രരായിത്തീരണമെന്നും, അയോധ്യയിലിരിക്കുന്ന രാമൻ പാരമ്പര്യത്തിൻ്റെയും നിയമത്തിൻ്റെയും ബന്ധനത്തിൽപ്പെട്ട രാമനാണെന്നും, പഞ്ചവടിയിലിരിക്കുന്ന രാമൻ സസ്യങ്ങളെപ്പോലെ മൃഗങ്ങളെപ്പോലെ പക്ഷികളെപ്പോലെ സ്വതന്ത്രനായ രാമനാണ് എന്നും കുമാരനാശാൻ പറഞ്ഞതിൻ്റെ പ്രകൃതപരമായ അർത്ഥമാണ് ചെടികൾക്കുള്ളതെന്നും മനസ്സിലാക്കാം. ചെടി എന്നുള്ളത് പ്രകൃതിയിലേക്ക് മടങ്ങുന്നു എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. അതായത്, എപ്പോൾ മനുഷ്യൻ പ്രകൃതിയെപ്പറ്റി സംസാരിക്കുന്നുവോ അപ്പോൾ അതിൻ്റെ മുന്നറിയിപ്പ് അവൻ്റെ ചുറ്റുപാടുമുള്ള വ്യവസ്ഥയിൽ അതൃപ്തനാണ് എന്നാണ്. പ്രകൃതി ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അലോപ്പതി ചികിത്സയെക്കുറിച്ച് നാം അസംതൃപ്തരാണ് എന്നാണ്. മനുഷ്യ ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും പ്രകൃതിവാദം ഉരുത്തിരിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്:
റൊമാൻറ്റിക് കാലഘട്ടത്തിന് ശേഷം മൂന്നോ നാലോ തവണ നമ്മുടെ സംസ്കാരത്തിൽ പ്രകൃതിവാദം വീണ്ടും വീണ്ടും വരികയും പ്രകൃതി ചികിത്സാ പദ്ധതികൾ ഉരുത്തിരിയുകയും ചെയ്യുന്നുണ്ട്. 1920s ഗാന്ധിജി കൊണ്ടു നടന്നിരുന്ന പ്രകൃതി ചികിത്സാ പദ്ധതി 1980s വീണ്ടും വരികയും മരം മുറിക്കരുത് എന്നുള്ള തത്വശാസ്ത്രം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാളം പൂക്കളുള്ള, ധാരാളം ചാമ്പയ്ക്കാപ്പഴങ്ങളുള്ള, ധാരാളം പാമ്പുകളും ധാരാളം കടവാതിലുകളും ഉള്ള ഒരു ലോകത്തെയാണ് ബഷീർ തൻ്റെ മനസ്സിൽ എന്നും കണ്ടുകൊണ്ടിരുന്നത്. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ഈ ഭൂമി മനുഷ്യനവകാശപ്പെട്ടതാണോ വവ്വാലിനവകാശപ്പെട്ടതാണോ എന്ന ചോദ്യം ബഷീർ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന തെങ്ങിൻ്റെ ഇളനീരൊക്കെ കുടിക്കാൻ വവ്വാലിന് എന്തവകാശം എന്ന ചോദ്യം ബഷീർ അതിൽ ഉന്നയിക്കുകയും വവ്വാലിനുകൂടി അവകാശപ്പെട്ടതാണ് ഇളനീര് എന്നുള്ള ഒരു താൽക്കാലിക തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഭൂമിയുടെ അവകാശി ആരാണ് എന്നാണ്. നായയെ കാണുമ്പോഴും ചോദിക്കുന്നുണ്ട്, ലോകത്തിലുള്ള എല്ലാ ജീവികളെ കാണുമ്പോഴും ചോദിക്കുന്നുണ്ട്. ഇത് മൗലികമായ ഉടമസ്ഥാവകാശത്തിൻ്റെ ചോദ്യമാണ് എന്ന് പറയാം. അതുകൊണ്ട് ഇത് ഒരർത്ഥത്തിൽ പരിസ്ഥിതിയുടെ ചോദ്യമാണ്. പരിസ്ഥിതി ഉന്നയിക്കുന്ന ചോദ്യവും ഈ ലോകത്തെ നശിപ്പിക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള മൗലികമായ ചോദ്യം തന്നെയാണിത്. മരുഭൂമികൾ പൂക്കുമ്പോൾ നിരൂപണ ഗ്രന്ഥം. കൊടുങ്ങല്ലൂരിൽ ലോകമലേശ്വരത്ത് 1930 ജനനം. അച്ഛൻ പതിയാശ്ശേരിൽ നാരായണമേനോൻ, അമ്മ മൂളിയിൽ കൊച്ചമ്മു അമ്മ. 18.5 LP സ്കൂളിലും കൊടുങ്ങല്ലൂർ ബോയ്സ് ഹൈസ്കൂളിലും എറണാകുളം മഹാരാജാസ് കോളേജിലും എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലും പഠിച്ചു. മദ്രാശി സർവകലാശാലയിൽ നിന്ന് മലയാളം MA 1952 മദ്രാശി ന്യൂ കോളേജിൽ അധ്യാപകനായി. 1952 മദ്രാശി ന്യൂ കോളേജിൽ അധ്യാപകനായി. 1959 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ. 1960 തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ മലയാളം അധ്യാപകനായി ചേർന്നു. ദേശാഭിമാനി വാരികയുടെ പത്രാധിപരും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷനുമായിരുന്നു. പ്രധാന കൃതികൾ ചിതയിലെ വെളിച്ചം, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും, ഫാഷിസത്തിൻ്റെ മനഃശാസ്ത്രം, മരുഭൂമികൾ പൂക്കുമ്പോൾ, സംസ്കാരവും സ്വാതന്ത്ര്യവും, അടയാളങ്ങൾ, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, കലയും ജീവിതവും. 2007 നിര്യാതനായി. MN വിജയൻ സാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ അതിൽ തന്നെയുണ്ട്. മരുഭൂമി പൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വരണ്ടുണങ്ങിയ സ്ഥലം. അത് പൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ആ മരുഭൂമിയിൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബഷീർ സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അദ്ദേഹം എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ അദ്ദേഹം ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിച്ച് ഒരു പൂന്തോട്ടം, എങ്ങനെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയിട്ടേ അദ്ദേഹം അവിടുന്ന് പോരുകയുള്ളൂ. പക്ഷേ അത് ചെടി നടന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫലങ്ങൾ എടുക്കുന്നുണ്ടോ? ഇല്ല. അതിന് ആ ചെടി നട്ട് അതിനെ പരിപാലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വിട്ടു, അത് വളർന്ന് അവിടെ വളർന്ന് പന്തലിച്ചോളും. അപ്പം അത് തനിക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയുള്ള ആളായിരുന്നു ബഷീർ സാറ്. ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് നോക്കാവേ. മുസ്ലിം സമുദായം ഒരർത്ഥത്തിലും ലോകത്തിലുള്ള മറ്റു സമുദായത്തെക്കാളും ഒട്ടും താഴെയല്ല. അത് ഹൈന്ദവ സമുദായത്തെക്കാളോ ക്രിസ്ത്യൻ സമുദായത്തെക്കാളോ താഴെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള ദി മുഖയത്നമാണ് തീർച്ചയായും എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ നടത്തുന്നത് എന്ന് കാണാം. എന്താ പറയുന്നത്? മുസ്ലിം സമുദായം ബഷീർ സാറിൻ്റെ കാഴ്ചപ്പാടാണ്. മുസ്ലിം കാരണം അദ്ദേഹം ഒരു മുസൽമാനായിരുന്നു. അപ്പോൾ മുസ്ലിം സമുദായം ഒരർത്ഥത്തിൽ മറ്റുള്ള
സമുദായത്തെ ഹൈന്ദവരെ കാട്ടിലും ക്രിസ്ത്യാനികളെ കാട്ടിലും ഒരിക്കലും താഴെയല്ല, അവരുടെ ഒപ്പം നിൽക്കുന്ന ഒന്നു തന്നെയാണ് എന്ന് പറയുവാനുള്ള ദ്വിമുഖയത്നം, കഠിന പ്രയത്നമാണ്. തീർച്ചയായും ദ്വിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുഖം. അപ്പം രണ്ട് ഭാഗത്തു നിന്ന് നോക്കിയാലും ആ രണ്ട് സമുദായത്തെക്കാളും താഴെയല്ല, അവരോടൊപ്പം തന്നെ നിൽക്കുന്ന സമുദായമാണ് ഏത്? മുസ്ലിം സമുദായം എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കഥയാണ് എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവൽ. അപ്പോൾ അതിൽ ടീച്ചർ പറഞ്ഞില്ലേ, പണ്ടത്തെ തറവാട്ടിൽ തറവാട്ടിലുള്ള ആൾക്കാരെ പണ്ടത്തെ പൊങ്ങച്ചം പറഞ്ഞ് ഇരിക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് സമയത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും എന്താണ്, പണ്ട് എൻ്റെ അച്ഛൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മയുടെ കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അമ്മൂമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു കുട്ടി, അപ്പം ആ അമ്മ പറഞ്ഞത് എൻ്റെ തറവാട്ടിൽ ആന ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയാവോ, ആന ഉണ്ടായിരുന്നു കുഴിയാനയായിരുന്നു എന്ന്. അങ്ങനെ കളിയാക്കിയ രീതിയിൽ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്ന രീതിയിൽ ആന എൻ്റെ വീട് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ആന ഉണ്ടായിരുന്നു അത് കുഴിയാനയായിരുന്നു. കുഴിയാന എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? കുഴിയാനയെ കണ്ടിട്ടുണ്ടോ? കുഴിയാന എന്ന് പറയുന്നത് നമ്മുടെ തുമ്പിയുടെ മുട്ടയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്ലൈ ഇല്ലേ, തുമ്പിയുടെ മുട്ടയാണ്. മണ്ണിൽ ചെറിയ കുഴികൾ കുഴിച്ചിട്ടാണ് തുമ്പികൾ മുട്ടയിടുന്നത്. അതിൽ ഈ ആനയെ പോലെ ഇരിക്കുക, അതിന് കുഴിയാന എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കളിയാക്കി അത്രത്തോളം ധൈര്യമുണ്ടായിരുന്നു ആ സമയത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് മറ്റുള്ളവരെ എതിർക്കാനായിട്ട് എന്നുള്ള കഥ ഉള്ള കാര്യമാണ് എൻ്റെ ഉപ്പൂപ്പയ്ക്കാരും ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ നടത്തുന്നത്. അപ്പം അതിൽ ആ നോവലിൽ പറയുന്നത് മുഴുവൻ ഹിന്ദു സമുദായത്തോളം അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തോളം ഈക്വാലിറ്റി ഉള്ള സമുദായമാണ്, മുസ്ലിങ്ങൾ ഒരിക്കലും തരം താഴ്ത്തി കാണേണ്ട ആൾക്കാരല്ല എന്നാണ് അദ്ദേഹം ആ നോവലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ചന്തുമേനോൻ, ഓ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന് പറഞ്ഞ കഥ, ചന്തുമേനോൻ്റെ നോവലിൽ നാട്ടുകാര്യങ്ങളും കോൺഗ്രസിൻ്റെ കാര്യവും വനിതാ വിമോചനത്തിൻ്റെ കാര്യവും മറ്റു പല കാര്യങ്ങളും പറയുന്നത് പോലെ, അതായത് 18-ാം അധ്യായത്തിൻ്റെ പ്രസക്തി പോലെ. ബഷീറിൻ്റെ 2-ാമത്തെ നോവലിൽ ഐഡിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള ഘടകങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും തൻ്റെ മുഖ്യമായ ഉദ്ദേശങ്ങളിലൊന്ന് തൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിലൊന്ന് സമുദായത്തെ നവീകരിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ചന്തുമേനോൻ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലിൽ അദ്ദേഹം ഒരു ചാപ്റ്ററിൽ സ്പെസിഫൈ ചെയ്ത് അതായത് 18 ചാപ്റ്ററിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ആ നാട്ടിലെ കാര്യങ്ങളും കോൺഗ്രസിൻ്റെ കാര്യവും വനിത സ്ത്രീ വിമോചനത്തിൻ്റെ കാര്യവുമൊക്കെ 18-ാം ചാപ്റ്ററിൽ പറയുന്നത് പോലെയാണ് ബഷീർ സാറിൻ്റെ 2-ാമത്തെ നോവലായ ഓ നമ്മുടെ എൻ്റെ ഉപ്പൂപ്പയ്ക്കാർ ആന ഉണ്ടായിരുന്നു എന്ന കഥയിൽ അദ്ദേഹം മുസ്ലിം സമുദായത്തെ ഉയർത്തി കാട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ആശയപരമായ, തിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ദൈവികപരമായ ബൈബിൾ പരമായ, സോഷ്യോളജിക്കൽ എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായ, ഇതാണ് ആ മൂന്ന് വേർഡിൻ്റെ മീനിങ് കേട്ടോ. ഐഡിയോളജിക്കലായ, തിയോളജിക്കലായ അല്ലെങ്കിൽ സോഷ്യോളജിക്കലായ ഘടകങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതായത് തൻ്റെ മുഖ്യമായ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ബഷീർ സാറിൻ്റെ മുഖ്യമായ ഉദ്ദേശങ്ങൾ പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ നവീകരിക്കുകയാണ് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവൽ എഴുതി. അതാണ് അതിൻ്റെ ടെക്സ്റ്റ്, ആ രചനയുടെ രീതി, അതിൻ്റെ രചനാരീതി മറ്റൊരു വിധമായി തീരുന്നത്. പുതിയ വരാനിരിക്കുന്ന ലോകം, ആ ലോകത്തിൻ്റെ ചിത്രം ബഷീറിൻ്റെ കൃതികളിൽ കാണാം. ഇപ്പം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ മുസ്ലിം സമുദായം എല്ലാ സമുദായത്തിൻ്റെയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അവിടുത്തെ പെൺകുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. നേരത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിപ്പിച്ചേക്കും, അവർക്ക് ആവശ്യത്തിനുള്ള
പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. പക്ഷെ ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും അന്നും കുട്ടികളെ പഠിപ്പിക്കും, അവർക്ക് ആവശ്യമുള്ള അത്രയും പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ ബഷീർ സാറിൻ്റെയൊക്കെ ഇടപെടൽ മൂലമാണ് ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികൾക്ക് അവർക്ക് പഠിക്കാനും അവരുടെ ആവശ്യം, അവരുടെ ലക്ഷ്യം എന്താണോ, ജീവിത ലക്ഷ്യം എന്താണോ, അതിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ടും അവർക്ക് പറ്റുന്നത് കേട്ടോ. ഇന്ന് നമുക്കിത് നോക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ ബാക്കി ടീച്ചർ പറഞ്ഞുതരാം, ഇതൊന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ, കാരണം ഇത്തിരി ഡെപ്ത്തുള്ള ചാപ്റ്ററാണ് ഇത്. താങ്ക് യു.